നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സി എ എ അഥവാ പൗരത്വ ഭേദഗതി ബിൽ ഇവിടെ പാർലമെൻ്റ് പാസ്സാക്കി കഴിഞ്ഞപ്പോൾ അതിനെതിരെ ഉണ്ടായ പ്രക്ഷോഭങ്ങളൊക്കെ നമുക്കറിയാം സമരങ്ങളൊക്കെ നമുക്കറിയാം ഇവിടുത്തെ ആളുകളുടെ പൗരത്വം എടുത്തു കളയാൻ പോകുന്നേ എന്ന തരത്തിലായിരുന്നു ഇവിടെ വലിയ പ്രകടനവും പ്രതിഷേധമൊക്കെ അതിനെതിരെ നടന്നത് എന്നാൽ ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമുള്ള അവിടെയുള്ള മൈനോറിറ്റി അഥവാ ന്യൂനപക്ഷക്കാർക്ക് ഇവിടെ പൗരത്വം കിട്ടാൻ പൗരത്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബില്ലായിരുന്നു നിയമമായിരുന്നു എന്ന് അറിയാമായിരുന്നിട്ട് കൂടി അതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു അതിനൊപ്പം തന്നെ ഇവിടെ വ്യാജ പേരിലും വ്യാജ ഐഡൻറ്റിറ്റിയിലും കഴിയുന്നവരെ കണ്ടെത്താനും അങ്ങനെയുള്ളവരെ ഇന്ത്യക്കാരല്ലാത്ത ഇവിടെ താമസിക്കുന്നവരുടെ കാര്യമല്ല പറയുന്നത് ഇവിടെ ഇന്ത്യക്കാർ എന്ന ഭാവേന വ്യാജ ഐഡൻറ്റിറ്റി എല്ലാം സംഘടിപ്പിച്ചിട്ട് ഇവിടെ വന്ന് ഒളിച്ച് താമസിക്കുന്നവരെ കണ്ടെത്താനുമുള്ള ചില നീക്കങ്ങളും നിയമങ്ങളും ഒക്കെ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അതിനെതിരെയും വലിയ പ്രതിഷേധവും പ്രക്ഷേപവുമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ആ നിയമം എത്രമാത്രം ഇന്ത്യക്ക് ആവശ്യകത ആവശ്യമാണോ എന്ന് തെളിയിക്കുന്ന ഒരു വലിയൊരു സംഭവം പശ്ചിമബംഗാളിൽ നടന്നിരിക്കുകയാണ് അവിടെ സാധാരണപ്പെട്ട ആളെയല്ല അതിന് കൂട്ടുനിന്നത് എന്ന് മനസ്സിലാക്കണം ടി എം സി അഥവാ തൃണമൂൽ കോൺഗ്രസിൻ്റെ എം എൽ എ ഇന്ത്യക്കാരിയല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു അവർ ബംഗ്ലാദേശി പൗരയാണ് അവരുടെ കള്ള പേരിലാണ് അവർ ഇവിടെ താമസിക്കുകയും അങ്ങനെ ഇന്ത്യയിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുകയും എം എൽ എ ആവും എം എൽ എ ആവുകയും ചെയ്തിരിക്കുന്നവരുടെ പേര് ടി എം സി എം എൽ എ റാണി സർക്കാരിൽ എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി തന്നെ അവരുടെ അവരുടെ വ്യാജ സർട്ടിഫിക്കറ്റാണെന്നും വ്യാജ മേൽവിലാസമാണെന്ന് കണ്ടെത്തുകയും ഇതിന്മേൽ നടപടിയെടുക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഒന്ന് ഓർത്ത് നോക്കുക ഇന്ത്യക്കാർ അല്ലാത്ത ഇന്ത്യക്കാരി അല്ലാത്ത ഒരു വ്യക്തി ഇവിടെ വന്ന് ഉളിജുൽ താമസിപ്പിക്കുന്നു ഒരു സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവർക്ക് സീറ്റ് കൊടുക്കുന്നു തെരഞ്ഞെടുപ്പിൽ നിർത്തി മത്സരിക്കും മത്സരിപ്പിക്കുന്നു ജയിക്കുന്നു എം എൽ എ ആവുന്നു അവർക്ക് ഈ നാടിനോട് എന്ത് പ്രതിബദ്ധത എന്ത് കടമയും എന്ത് ബഹുമാനവും എന്ത് ആദരവോ എന്ത് സ്നേഹമൊക്കെയാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുക എന്ന് ഓർത്ത് നോക്കുക അതും കള്ള ഇവിടെ വന്ന് താമസിച്ച് എന്ന് പറയുക ഇനിയാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത് പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്ന് ഇനി കേരളത്തിലെ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതലായിട്ട് വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത്തിരി പോകുന്ന ഒരു ചെറിയ പൊടിച്ചെക്കൻ്റെ കൊലവളി മുദ്രാവാക്യമാണ് അത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന എസ് ഡി പിയുടെ റാലിയോ റിപ്പബ്ലിക്കുന്നോ എന്നൊക്കെയോ പറഞ്ഞുകൊണ്ട് അവർ നടത്തിയിരുന്നു സംസ്ഥാന സമ്മേളനമോ റാലിയോ എന്തോ ആണ് ഏതാനും ചില ജില്ലകൾ ജില്ലകളൊഴിച്ച ബാക്കി ജില്ലയിൽ നിന്നെല്ലാം ആളുകളുണ്ടായിരുന്നു അപ്പോൾ ഏതൊരു കൂട്ടത്തിലും കുറേ എണ്ണം കാണും എന്ന് പറഞ്ഞ പോലെ തന്നെ പല പലതുള്ളി പെരുവെള്ളം പോലെ പത്തോ ഇരുപതിനായിരം പേരെ അവർക്ക് സംഘടിപ്പിക്കാനായി അപ്പോൾ ആ എല്ലാവരും കൂടെ കൂടിയപ്പോൾ ഞങ്ങളെന്തോ ഇന്ത്യ പിടിച്ചെടുക്കാൻ പോകുന്നു ഇന്ത്യ ഭരിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഉള്ളിലൊരു ബോധം അങ്ങനെ ഉണ്ടാകും യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു എം എൽ എ പോലും ഉള്ളൊരു പാർട്ടി രാഷ്ട്രീയ പ്രസ്ഥാനമല്ല എസ് ടി പി ഐ അപ്പോൾ അവർ പങ്കെടുത്ത ആ റാലിക്കിടയിൽ മുതിർന്ന ആരെങ്കിലും ആരെങ്കിലും കൊണ്ട് വിളിപ്പിച്ചാൽ ഒരുപക്ഷെ എന്ന് പേടിച്ചുകൊണ്ട് കേസൊന്നും കേരളത്തിലാവില്ല നിങ്ങളെ സംരക്ഷിക്കുന്ന ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ എന്ത് കൊലവളി പ്രസംഗം നടത്തിയാലും നിങ്ങൾക്കെതിരെ ഒരു ചെറു ചെറു വിരൽ പോലും ഇവിടുത്തെ പിണറായി സർക്കാരോ പിണറായിയുടെ പോലീസോ എടുക്കില്ല എന്ന കാര്യം ഇവിടുത്തെ ജനങ്ങൾക്കറിയാം എന്തായാലും ഒരു ചെറിയ പീക്കിരി പയ്യനെ കൊണ്ട് കൊലവളി മുദ്രാവാക്യമാണ് വിളിപ്പിച്ചത് അതായത് ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദുക്കളെ ഉദ്ദേശമാണ് പറയുന്നത് അരിയും മലരും വാങ്ങി വച്ചോളൂ കുന്തിരിക്കും ക്രിസ്ത്യാനികളും വാങ്ങി വെച്ചോളൂ ഇപ്പോൾ ഈ അരിയും മലരുമൊക്കെ മരണാനന്തര കർമ്മങ്ങൾക്കൊക്കെ ആണ് കൂടുതലും ഉപയോഗിക്കാറ് അതേപോലെ തന്നെ കുന്തിരിക്കും കുന്തിരിക്കം പോയിക്കുന്നതും കുന്തിരിക്കം കൊണ്ടിരുന്ന സംഗതി ക്രിസ്ത്യാനികൾക്കുണ്ട് അപ്പോൾ അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് അതിനുശേഷമുള്ള കൊലവളി മുദ്രാവാക്യങ്ങളുണ്ട് ഞങ്ങൾ ആ മുദ്രാവാക്യങ്ങൾ ആ ആ പയ്യൻ്റെ വീഡിയോ ഇതിനകം തന്നെ രണ്ടെണ്ണം ചെയ്തു കഴിഞ്ഞതുകൊണ്ട് ഈ കൂട്ടത്തിൽ കാണിക്കുന്നില്ല എന്തായാലും ഇങ്ങനെ ആ കൊലവിളി മുദ്രാവാക്യവും വിളിച്ച് അതും ഏറ്റുവിളിച്ചുകൊണ്ട് നടക്കുന്ന ഇവിടെയുള്ള സുഡാപ്പികളോട് ഏറ്റവും ലളിതമായിട്ട് പറയാനുള്ളത് നിങ്ങളിവിടെ എന്തായാലും വാള് കൊണ്ടും കത്തി കൊണ്ടുമുള്ള അഭ്യാസമല്ലേ നടത്തുന്നുള്ളൂ ഇതുവരെ തോക്ക് ഒരു പക്ഷേ കണ്ടേക്കാം ഇതുവരെ എന്തായാലും പുറത്തെടുത്തിട്ടില്ല പക്ഷേ തോക്കും ബോംബും അതിലും കൂടിയ സംഗതികളായിരുന്നു അങ്ങ് കാശ്മീരിൽ ഒരു സമയത്ത് മൊത്തം അത്തരം ടീമുകൾ ഇപ്പോൾ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ചിത്രം ഞങ്ങൾ കാണിക്കുന്നുണ്ട് ഈ ചിത്രത്തിൽ കണ്ട കണ്ടോ കുറച്ച് ആളുകൾ ഇരുന്നുണ്ട് ആപ്പിളെല്ലാം ക്ലീൻ ചെയ്തിട്ട് പാക്ക് ചെയ്യുന്നതിന് മുന്നേ സ്റ്റിക്കർ ഒട്ടിക്കുന്ന പരിപാടിയാണ് ഇവരൊക്കെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ഈ പയ്യൻ വിളിച്ചു പറയുന്നേക്കാളും വലിയ മുദ്രാവാക്യങ്ങളും വിളിച്ചുകൊണ്ട് വലിയ വിധ്വംസക പ്രവർത്തനവും നടത്തിക്കൊണ്ട് നടത്തിയിരുന്നവരാണ് ഇപ്പോൾ മര്യാദ മര്യാദക്കാരായിട്ട് മാറിയിരുന്ന് ആപ്പിളിൽ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു കാശ്മീർ അടിച്ച് ക്ലീനാക്കി വെടിപ്പാക്കാമെങ്കിൽ ഇവിടെയുള്ള ഈ സുഡാപ്പുകളൊന്നും ഇന്ത്യൻ സർക്കാരിന് ഒരു ഇരയേയല്ല വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്